നമസ്കാരം. യൂറോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ആരാധകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന മത്സരങ്ങളിലൊന്നാണ് ഇന്ന് വൈകിട്ട് 6 നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ട് ക്രൊയേഷ്യൻ തമ്മിൽ ചെൽസിയുടെ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ തീപാർന്ന് പോരാട്ടം തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ 1966 ശേഷം ഇംഗ്ലണ്ട് കിരീടം നേടുമെന്ന് അവരുടെ ഓരോ ആരാധകനും പ്രതീക്ഷിച്ച സമയത്താണ് സെമിയിൽ ക്രൊയേഷ്യയോട് ഇംഗ്ലണ്ട് അടിയറവ് പറഞ്ഞത്. ആ മത്സരത്തിന്റെ 109 മിനിറ്റിൽ മരിയോ മാൻസികിച്ച് നേടിയ ഗോളിലാണ് ഇംഗ്ലണ്ട് അന്ന് വീണുപോയത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ പ്രതികാരത്തിന്റെ മത്സരമാണ്. ആ പ്രതികാരത്തിൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ എരിഞ്ഞടങ്ങുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഗാരത്ത് സൗത്ത്ഗേറ്റ് കരുത്തുറ്റ സ്കോഡിനെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഓരോ ടീമിന്റെയും മിന്നും താരങ്ങളെയാണ് ഓരോ പൊസിഷനും കളിക്കാനിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടനത്തിന്റെ സൂപ്പർ താരം ഹാരി കെയ്ൻ തന്നെയാണ് ടീമിന്റെ കുന്തമുന. ഇദ്ദേഹത്തിന് പിന്നെ ലോകോത്തര താരങ്ങളുടെ നിര അണിനിരക്കുമ്പോൾ ഏത് ടീമും ഇവർക്ക് മുൻപിൽ വിയർക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം കഴിഞ്ഞ വേൾഡ് കപ്പിൽ 2 സ്ഥാനത്തെത്തിയ ക്രൊയേഷ്യയുടെ ഗോൾഡൻ ജനറേഷൻ ഈ വട്ടം ലൂക്ക മോഡ്രിച്ചിന് കീഴിൽ മിന്നും പ്രകടനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നേറുന്നരയിൽ റെബിച്ചും പെരിസിച്ചും പെറ്റ്കോവിച്ചും കൂടി ചേരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് ഒരിക്കൽ കൂടി തകരുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിന് കളത്തിലേക്കുള്ള സാധ്യതയിൽ അവരുടെ പോസിബിൾ ലൈനപ്പിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ 4-2-3-1 എന്നൊരു ഫോർമേഷനിലായിരിക്കും ഇംഗ്ലണ്ടിന് ഇന്നത്തെ മത്സരത്തിന് വേണ്ടി കളിക്കാനിറങ്ങുന്നത്. ഗോൾ കീപ്പറായി ജോർദാൻ പിക്ഫോർഡ് വരാൻ തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ കൈൽ വോക്കർ, ജോൺ സ്റ്റോൺസ്, ടൈറോൺ മിങ്സ്, അതുപോലെ തന്നെ ലൂക്ക് ഷോയും വരാൻ തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. ഇനി രണ്ടുപേരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡിക്ലൈൻ റൈസും അതുപോലെ തന്നെ ഫിലിപ്സും വരാൻ തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. 4 മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ റഹീം സ്റ്റെർലിംഗ്, മൈസൺ മൗണ്ട്, ഗ്രീലിഷ്, അതുപോലെ തന്നെ ഇവർക്ക് മുൻപിൽ ഒരു സ്ട്രൈക്കറുടെ റോളിൽ ഹാരി കെയ്ൻ വരാൻ തന്നെയാണ് കൂടുതലും സാധ്യത കാണുന്നത്. അതേസമയം ക്രൊയേഷ്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 4-3-3 ഫോർമേഷനിലാണ് അവർ ഇറങ്ങാൻ കൂടുതലും സാധ്യതയുള്ളത്. ഗോൾ കീപ്പറായി ലിവാക്കോവിച്ച് വരുമ്പോൾ ഡിഫൻസിൽ ബ്രസാൽക്കോ, വിദ കൽക്കട്ടാർ, അതുപോലെ തന്നെ ബാർസിച്ചും വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ കൊവാസിച്ച്, ബ്രോസോവിച്ച്, അതുപോലെ തന്നെ മോഡ്രിച്ചും വരാൻ തന്നെയാണ് സാധ്യത. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ റെബിച്ച്, പെറ്റ്കോവിച്ച്, പെരിസിച്ചും മുന്നേറ്റത്തിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഈ മത്സരം കാണാനുള്ള സ്പോർട്സ് ട്രാക്കിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളി കാണുന്നവർക്ക് മൊബൈലിൽ ഈസിയായിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കളി കാണാവുന്നതാണ്.